അതിപ്പോൾ അനിൽ ആന്റണിയുടെ ഈ ബൈറ്റ് കേട്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരേ സമയം തന്നെ അദ്ദേഹത്തെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിതാവായ എ കെ ആന്റണിയെയും സംരക്ഷിക്കേണ്ട ബാധ്യത ഉണ്ടായിരിക്കുകയാണ്. ദല്ലാൽ നന്ദകുമാറിന്റെ ഈ വെളിപ്പെടുത്തലിനും പി ജെ കുര്യന്റെ സ്ഥിരീകരണത്തിനും ഇടയിൽ അപ്പോൾ ആകെ ഒരു വെട്ടിലായ സ്ഥിതിയാണോ അനിൽ ആന്റണിക്കുള്ളത്? ഒരേ സമയം ബി ജെ പിയും കോൺഗ്രസും വെട്ടിലാവുക കൂടി ചെയ്യുന്ന ഒരവസ്ഥ സംഭവിക്കുന്നു ഇപ്പോൾ. മഞ്ജുഷേ, ഇതിൽ നിന്ന് ഇപ്പോൾ വളരെ വ്യക്തമാവുന്നൊരു കാര്യമുണ്ട്. ഇലക്ഷനോടടുക്കുമ്പോൾ, ഇലക്ഷന്റെ പ്രചരണം കൊഴുക്കുമ്പോൾ ഇവിടെ ഈ സ്ഥാനാർത്ഥികൾക്ക് ഏതെങ്കിലും സ്ഥാനാർത്ഥികൾക്കെതിരെ വ്യക്തിപരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒന്നേ നമുക്ക് മനസ്സിലാക്കും, ഏറ്റവും പ്രധാനമായിട്ട് ഒന്നേ മനസ്സിലാക്കാനുള്ളൂ, ആ സ്ഥാനാർത്ഥിക്കെതിരെ രാഷ്ട്രീയമായി ഒന്നും എതിരാളികൾക്ക് പറയാൻ ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പം അത് രാജീവ് ചന്ദ്രശേഖറിനെതിരെ, സുരേഷ് ഗോപിക്കെതിരെ, അതായത് ജയസാധ്യതയുള്ള ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾക്കെല്ലാം എതിരെ ഇവർ ഉയർത്തുന്നത് വ്യക്തിപരമായ ആരോപണങ്ങൾ മാത്രമാണ്. അത് ആരുയർത്തുന്നു എന്നാണ്, ഈ അനിൽ ആന്റണിയുടെ കാര്യത്തിൽ ആരാണ് ഉയർത്തുന്നത്, ആരാണ് അതിന് പിന്നിൽ, ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ അനിൽ ആന്റണിയുടെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് പേരെയാണല്ലോ സംശയിക്കേണ്ടത്, ഒന്ന് യു ഡി എഫിനെയും രണ്ടാമത് എൽ ഡി എഫിനെയും. ഇതിൽ ആരാണ് അനിൽ ആന്റണിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്? ഇക്കാര്യത്തിൽ ഒരു വ്യക്തത കൈവന്നിട്ടുണ്ടോ താങ്കൾക്ക്? അല്ല, ഇതിൻ്റെ അകത്ത് യു ഡി എഫിനെ ഞാൻ എനിക്ക് സംശയമൊന്നും തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നന്ദകുമാർ നടത്തിയ പത്രസമ്മേളനം നിങ്ങൾ കണ്ടതല്ലേ, അതായത് ഈ കൈക്കൂലി കൊടുത്തു എന്ന ആരോപണം മാത്രമല്ല അയാൾ പറഞ്ഞിരിക്കുന്നത്. പ്രതിരോധ മന്ത്രിയുടെ വീട്ടിൽ നിന്ന് അതീവ രഹസ്യമായ പ്രതിരോധ ഫയലുകൾ ഫോട്ടോ കോപ്പി എടുത്ത് ഒളിച്ചു കടത്തി വിറ്റു എന്നുവരെ അയാൾ പറയുന്നു. അങ്ങനെ പ്രതിരോധ മന്ത്രിയുടെ വീട്ടിൽ ആർക്കും കയറി കളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രി അതിനെ അനുവദിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ആ ആരോപണം ചെല്ലുന്നത് എ കെ ആന്റണിയിലേക്കും കോൺഗ്രസിലേക്കും കൂടിയാണ്. അത്തരമൊരു വിഡ്ഢിത്തം യു ഡി എഫോ അല്ലെങ്കിൽ കോൺഗ്രസോ ചെയ്യും എന്ന് എനിക്ക് വിശ്വസിക്കാൻ വയ്യ. പിന്നെ ഇതിന്റെ അകത്ത് അങ്ങനെയാണെങ്കിൽ പി ജെ കുര്യൻ ഇന്ന് ഇക്കാര്യം നിഷേധിക്കാമായിരുന്നുവല്ലോ, കോൺഗ്രസിലേക്ക് ചെന്നെത്തണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് സൗകര്യപൂർവ്വം ഞാനൊന്നും അറിയുന്നില്ല എന്നുള്ള രീതിയിൽ നടിക്കാമായിരുന്നു തെരഞ്ഞെടുപ്പ് കാലം കഴിയും വരെയെങ്കിലും. അങ്ങനെ അദ്ദേഹം ചെയ്തിട്ടില്ല. അല്ല, അയാൾ പി ജെ കുര്യൻ എന്ന് പറഞ്ഞ വ്യക്തി ഇന്ന് കോൺഗ്രസുമായിട്ട് അത്ര നേതൃത്വമായിട്ടൊന്നും അത്ര നല്ല സുഖത്തിലല്ലല്ലോ നിൽക്കുന്നത്. പക്ഷെ എന്റെ അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹം ആന്റോ ആന്റണിക്ക് വേണ്ടി സജീവമായി ഇത്തവണ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് പത്തനംതിട്ടയിൽ. ഒരു മിനിറ്റ്. അതായത് പി ജെ കുര്യൻ വേറൊരു കാര്യമുണ്ട്, അയാൾ എങ്ങും തൊടാത്തൊരു മറുപടിയാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. ആ എന്റെ അടുത്ത് കുറച്ച് കാശ് കിട്ടാനുണ്ടെന്ന് പറഞ്ഞു, അതൊന്ന് മേടിച്ചു തരണേ. അത് എത്ര പൈസ? അങ്ങനെയാണെങ്കിൽ അത്രമാത്രം അടുപ്പമുണ്ടെങ്കിൽ എന്താ നിങ്ങൾ തമ്മിലുള്ള ഇടപാട്, എന്തിന്റെ പൈസയാണ് എന്നൊക്കെ നമ്മൾ ഒന്ന് ആലോചിക്കുക. ഒരു സാധാരണ ലോക നിലപാട് അങ്ങനെയൊക്കെ അല്ലേ കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പൊ ഞാൻ മഞ്ജുഷിന് ഒരു 10 ലക്ഷം രൂപ തരാനുണ്ട്, എനിക്ക് വസന്തുമായിട്ട് നല്ല അടുപ്പമുണ്ട്, നിങ്ങളുമായിട്ടും അടുപ്പമുണ്ട്. ഞാൻ വസന്തിനോട് പറയുന്നു, വസന്തേ എനിക്കിതേ അയാള് കുറച്ച് മഞ്ജുഷ കുറച്ച് കാശ് തരാനുണ്ട്, ഒരു 10 ലക്ഷം രൂപ തരാനുണ്ട്, എങ്ങനെയല്ലോ മേടിച്ച? വസന്ത് സ്വാഭാവികമായിട്ട് എടുത്ത് ചോദിക്കില്ലേ എന്താ ഷാബു നിങ്ങൾ തമ്മിലുള്ള ഇടപാട്, എന്തിന്റെ സംഭവം എന്താ ഇത്? ഞാനിപ്പം മഞ്ജുഷനോട് പറയുമ്പം എനിക്കത് പറയണമല്ലോ, ഇങ്ങനെങ്കിലും ഒന്ന് ചോദിക്കില്ലേ? ഇപ്പൊ എന്താ ബി ജെ കുര്യൻ അറിഞ്ഞിട്ടുണ്ടാവും അദ്ദേഹം സൗകര്യപൂർവ്വം അതിപ്പോൾ മറന്നുപോയി എന്ന് പറയുന്നതാണ്, ശരിയാണ്, നമുക്കത് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അല്ലല്ല, ഇത് ശക്തമായ തെളിവും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ ബി ജെ കുര്യൻ പറയണ്ടേ, ശരിയാണ് അനിൽ ആന്റണി കൈക്കൂലി മേടിച്ചിരുന്നു, ആ 25 ലക്ഷം രൂപ എന്റെ അടുത്ത് നിന്ന് മേടിച്ചു, അത് മേടിച്ചു കൊടുക്കാനാണ് എന്റെ അടുത്ത് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അനിൽ ആന്റണിക്കെതിരെ കിട്ടുന്ന വലിയൊരു ആയുധമല്ലേ കോൺഗ്രസിന്? അതുപോലും ഉപയോഗിക്കുന്നില്ല, അങ്ങനെ പോലും ചെയ്യുന്നില്ല. അല്ല, അപ്പോൾ താങ്കൾ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, അതിനകത്ത് അന്ന് പ്രതിരോധ മന്ത്രാലയം എ കെ ആന്റണിയുടെ കയ്യിലായിരുന്നു, അദ്ദേഹമായിരുന്നു പ്രതിരോധ മന്ത്രി. അപ്പോൾ എ കെ ആന്റണിക്കെതിരെയും അത് ആയുധമായി മാറുമെന്ന തിരിച്ചറിവ് പി ജെ കുര്യൻ ഉണ്ടായിരുന്നു അല്ലേ? പി ജെ കുര്യൻ ഉണ്ട്. അനിൽ ആന്റണി നല്ല വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ കോൺഗ്രസിലെ നേതൃത്വത്തിനെ മുഴുവൻ പുറകിൽ നിന്ന് കുത്തിയ ഒരു കൊടും ചതിയനായിരുന്നു ഈ പി ജെ കുര്യൻ എന്നുള്ള കാര്യം. അത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് എന്നുള്ളത്. ഈ പി ജെ കുര്യൻ എൽ ഡി എഫിന്റെ കയ്യിൽ നിന്നും ആചാരം വാങ്ങിയാണ് കോൺഗ്രസിനിട്ടും കോൺഗ്രസിന്റെ നേതൃത്വത്തിനിട്ടും ഈ പണി പണിയുന്നത്. ഇത് കോൺഗ്രസിന്റെ അകത്ത് സ്ഥിരമുള്ളതാണെന്ന്. പക്ഷേ ഈ മറ്റൊരു കാര്യമുണ്ട്, ഈ പ്രതിരോധ മന്ത്രാലയത്തിനെതിരെയുള്ള ആരോപണം ആ കാലത്ത് ബി ജെ പി ഉന്നയിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ അഴിമതി ആരോപണം യു പി എ കാലത്ത് ഉന്നയിക്കുമ്പോൾ എ കെ ആന്റണിയെയും നിങ്ങൾ വെറുതെ വിട്ടില്ല, സംയുക്തമായ കൈകളുള്ള എ കെ ആന്റണിയെയും അന്ന് ബി ജെ പി വെറുതെ വിട്ടിട്ടില്ല. അക്കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് അല്ലല്ല
അപ്പോൾ നിങ്ങളെയും തിരിഞ്ഞു കുത്തും, കാരണം നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഒരു ആരോപണമാണ് ഡിഫൻസ് മന്ത്രാലയത്തിനെതിരെ. അപ്പോൾ അന്ന് അനിൽ ആന്റണിയാണ് പണം വാങ്ങിയത് എന്ന് പറയുമ്പോൾ ആ അനിൽ ആന്റണി ഇപ്പോൾ ബി ജെ പി പക്ഷത്താണ്, ബി ജെ പി സ്ഥാനാർത്ഥിയാണ്. എ കെ ആന്റണിക്കെതിരെ വ്യക്തിപരമായി ബി ജെ പി ഒരിക്കലും അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടില്ല. എന്നാൽ എ കെ ആന്റണിയുടെ കെടുകാരിസ്ഥതയെ പറ്റിയും കൊന്നിനും കൊള്ളാത്ത അവസ്ഥയെ പറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത കാലത്ത് എ കെ ആന്റണി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ചൈനയുടെ ബോർഡറുകളിൽ വികസനം വേണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചു, സർക്കാരിന്റെ നയമായിരുന്നു അന്നത്തെ ആ കാലഘട്ടത്തിന്. ഡിഫൻസ് എക്സ്പെർട്സ് പറയുന്നത് ഡാർക്കസ്റ്റ് പീരീഡ് എന്നാണ്. തന്റെ ഇമേജിന്റെ തടവറയിൽ കിടന്നുകൊണ്ട് തന്റെ ഇമേജ് തകരുമോ എന്നുള്ള ഭയത്തിൽ ഒരു ഡീലും സമ്മതിക്കാത്ത ഒരു ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു. ഇതൊക്കെ ബി ജെ പി ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളാണ്, ആ ആരോപണങ്ങൾ സത്യവുമാണ്, അതാണ്. അല്ലാതെ എ കെ ആന്റണി വ്യക്തിപരമായി പണം വാങ്ങിയിട്ടുണ്ട് എന്ന് ബി ജെ പി ഇന്ന് വരെ ഒരിടത്തും പറഞ്ഞതായിട്ട് എനിക്കറിവില്ല. പക്ഷെ ഇവിടെ പറഞ്ഞത് എ കെ ആന്റണിക്ക് വേണ്ടി, എ കെ ആന്റണിയെ സ്വാധീനിക്കുന്നതിന് വേണ്ടി മകന് പൈസ കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അതിനെ പിന്തുണക്കുന്നുണ്ടോ? ഇല്ല, ഞാനതിനെ ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. വേറൊരു കാര്യം കൂടെ ഇതിനകത്തൂടെ പുറത്തുവരുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട് മഞ്ജുഷേ. അതായത് ഈ യു പി എ ഭരണകാലത്ത്, കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഈ അധികാര കേന്ദ്രങ്ങളിൽ, അധികാരത്തിന്റെ ഇടനാഴികളിൽ ഈ നന്ദകുമാറിനെ പോലെയുള്ള വൃത്തികെട്ട പുഴുക്കൾ, കീടങ്ങളെ പോലെയുള്ള ഈ ഉപജാപക സംഘത്തിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണിത്. ആ സ്വാധീനവും ആ കളികളും എല്ലാം നിന്നതാണ് ഇവരുടെയൊക്കെ പ്രശ്നം, ഒരു പ്രധാന പ്രശ്നം. ഇതിൻ്റെ അകത്തൂടെ പുറത്തു വരുന്ന കാര്യം ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് അമ്പുകൾ തിരിച്ചു പോവുകയാണ് ഇത്. ഇനിയിപ്പോ പിന്നെ ഇയാൾ ഈ പത്രസമ്മേളനത്തിൽ വേറൊരു കാര്യം പറഞ്ഞല്ലോ, അനിൽ ആന്റണി ധൈര്യമുണ്ടെങ്കിൽ നിഷേധിക്കട്ടെ, ആ നിമിഷം ഞാൻ പുറത്തുവിടും, അതിന്റെ രേഖകൾ പുറത്തുവിടും. മറ്റൊന്ന് പറഞ്ഞത്, ഇപ്പോൾ നിങ്ങൾ വിഷ്വൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ദീപ്തി മേരി വർഗീസിനെതിരെ ഇയാൾ പറഞ്ഞത് എന്താണ്? ഇന്നത്തെ പത്രസമ്മേളനത്തില് ദീപ്തി മേരി വർഗീസ് പി വി പാറ്റിന്റെ ഇത് എനിക്ക് അയച്ചു തന്നു, പി വി പാറ്റ് എനിക്ക് അയച്ചു തന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പില്. പി വി പാറ്റ് അങ്ങനെ ആരുടെ ഒരു ഓട്ടറുടെ കയ്യിലും കിട്ടില്ല, പി വി പാറ്റ് നമുക്ക് കാണാനേ പറ്റുള്ളൂ, അത് പെട്ടിയിലേക്ക് പോകുന്ന കാര്യമാണ്. എത്ര ഗുരുതരമായ ആരോപണമാണത്! ധൈര്യമുണ്ടെങ്കിൽ അവർ കൊണ്ട് കേസ് കൊടുക്കട്ടെ, കേസ് കൊടുത്താൽ ആ നിമിഷം ഞാൻ പുറത്തുവിടും. ഇത് കേസ് കൊടുത്താൽ ഇത് പുറത്തുവിടാൻ പറ്റുള്ളൂ എന്നുള്ളത്.